ഹലോ വെൽക്കം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഖിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം BTCയുടെ മാർക്കറ്റ് ഡൗൺ ആയ സമയത്തുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് BTC നല്ല രീതിയിൽ അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസ് ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് സാറേ മാർക്കറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് അപ്പായത്, എന്തുകൊണ്ടാണ് റീസൺസ് കാര്യങ്ങൾ. ഓക്കെ, ഒന്നാമത് നടന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രേസ്കെയിലിൻ്റെ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന അവർ അതായത് അവരുടെ വാലറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന BTCയുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന എന്താ പറയുക 5000 16000 ആയിരുന്നെങ്കിൽ ഇപ്പം വരുന്ന 250 3500 അതൊക്കെയാണ് വരുന്നത്. വളരെയധികം കുറവാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ആ സെല്ലിംഗ് പ്രഷർ കുറഞ്ഞുകൊണ്ട് തന്നെ, മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് തന്നെ മറ്റ് ബൈയിങ് നടക്കുമ്പോൾ മാർക്കറ്റ് അപ്പാക്കാൻ ഒന്നാമത്തെ ഒരു കാരണമായി. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലൻ മാസ്കിൻ്റെ മീറ്റിംഗ് തന്നെയാണ്. അവർ നടത്തിയ ബിറ്റ്കോയിനെക്കുറിച്ചുള്ള അനലൈസിസും മീറ്റിംഗും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വേൾഡ് വൈഡ് കൂടുതൽ ബയ്യേഴ്സിനെ കൊണ്ടുവരാനുള്ള കാരണമായിട്ടുണ്ട്. കാരണം ഓൾറെഡി ടെസ്ല ബിറ്റ്കോയിൻ എന്ത് ചെയ്തു, സ്വീകരിച്ചു തുടങ്ങി. അല്ല, ടെസ്ല ബിറ്റ്കോയിൻ നേരത്തെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ടെസ്ല സ്വീകരിക്കുന്നുണ്ട്, എലൻ മാസ്ക് ടെസ്ല ഇതാക്കുന്നുണ്ട്. അവർ 3 കോയിനാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് എലൻ മാസ്ക് തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിൽ ബിറ്റ്കോയിനെ കുറിച്ച് ഒരു എന്താ പറയുക വളർച്ച എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ന്യൂസ് മാർക്കറ്റിൽ ഏകദേശം 30-31 ബിറ്റ്കോയിൻ നിൽക്കുന്ന പ്രൈസിൽ നിന്ന് 34 എത്തിക്കാനുള്ള ഇമ്പാക്റ്റിന് വളരെയധികം കാരണമായി. ഓക്കെ, ഇനി മൂന്നാമത് നടക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസൺ നമ്മുടെ ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനായുള്ള ജെഫ് ബെസോസ് ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം 1.8 ബില്യൺ ആണ് ബിറ്റ്കോയിൻ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റിൽ ബൈ ചെയ്തിട്ടുള്ളത്. അവർ മൺഡേ ബൈ ചെയ്യുന്നു. ഓൾറെഡി നമുക്ക് 2 ദിവസം മുമ്പ് തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൺഡേ അവർ എന്ത് ചെയ്തു, ഏകദേശം 12 മണിക്ക് ശേഷം ഒരു 1.8 ബില്യണോളം ബിറ്റ്കോയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈങ് നടക്കുന്നു പറഞ്ഞ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റിൽ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഈ പറയുന്ന ആമസോൺ. അപ്പോൾ ആമസോൺ പോലുള്ളൊരു കമ്പനി മാർക്കറ്റിലേക്ക് ഇത്രയും വലിയ ഒരു ബൈങ് നടത്തുമ്പോൾ അത് വേൾഡ് മാർക്കറ്റിനെ ടോട്ടലി എന്ത് ചെയ്യും, ആൾക്കാർക്ക് ബിറ്റ്കോയിനെ കുറിച്ചുള്ള ചിന്താഗതികൾ മാറ്റുകയും മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളൊരു ഫിയർ മാറ്റാനും കാരണമായി. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ NFT ട്രെൻഡ് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ ഒരുപാട് കോയിൻ NFT കോയിൻസുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, കഴിഞ്ഞ വീക്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീക്കിൽ ഇനിയിപ്പം BTC അപ്പ് ആയതുകൊണ്ട് തന്നെ ഇനി എതേറിയം ബ്രേക്ക്ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്യും, ഈ പറയുന്ന ഓൾഡ് കോയിൻസൊക്കെ നല്ല രീതിയിൽ അപ്പാവും. നേരത്തെ ബുൾ മാർക്കറ്റിൽ വാങ്ങിയിട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് ഈ എതേറിയം നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ആയിക്കഴിഞ്ഞാൽ BTC സ്റ്റേബിൾ ആകുകയും അതുപോലെ തന്നെ എതേറിയം ബ്രേക്കൗട്ട് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് ബുൾ മാർക്കറ്റ് വാങ്ങിയിട്ട ആൾക്കാർക്കെല്ലാം പഴയ രീതിക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എത്തും. അതുപോലെ ഡൗണിൽ നിന്ന് ഡിപ്പ് ചെയ്ത് ബൈ ചെയ്ത ആൾക്കാർക്കെല്ലാം ഇപ്പം നല്ല ലാഭവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ AXS എന്ന് പറയുന്ന ഒരു കോയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ AXS എന്ന് പറയുന്ന കോയിൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ സമയത്ത് $20 ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഏകദേശം $40 അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ആ സമയത്ത് 20,000 രൂപ അല്ല 1,000,000 രൂപ ഇട്ട ഒരു വ്യക്തിക്ക് 2,000,000 രൂപയോളം ഇപ്പോഴത്തെ ഒരു AXS പ്രൈസ് അനുസരിച്ച് ലാഭം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ്റെ മേജർ ആയിട്ടുള്ള മാർക്കറ്റ് അപ്പ് ആവാനുള്ള കാരണങ്ങൾ ഈ 3 റീസൺസ് കൊണ്ടാണ് മാർക്കറ്റ് കൂടുതലായിട്ട് അപ്പായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതിൻ്റെ കാരണങ്ങൾ. ഓക്കെ, ഇനി BTC ഇവിടെ സ്റ്റേബിൾ ആകുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആകാതെ BTC ഈ പറയുന്ന പ്രൈസിൽ ഏകദേശം ഒരു 34,000 36,000 38,000 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ സ്റ്റേബിൾ ആകുകയാണെങ്കിൽ മാർക്കറ്റ് പൊതുവെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ, അതേപോലെ തന്നെ ഓൾഡ് കോയിൻസൊക്കെ കുറച്ചും കൂടെ അപ്പ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി BTC 42 above. ഓക്കെ, 42 above ഇതെല്ലാം പറയുന്ന ഡോളർ പ്രൈസിലാണ്. 42 above പോവുകയാണെങ്കിൽ ഓൾറെഡി ഓൾഡ് കോയിൻസൊക്കെ ഇപ്പോൾ ഉള്ളതിനെ കഴിഞ്ഞ് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ബ്രേക്കൗട്ടായിട്ട് അപ്പായി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കോയിനുകളും മറ്റു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അപ്പാകുകയും നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ കൊണ്ടാണ് BTC ബ്രേക്കൗട്ട് ആയതും മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്പായതും. അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ക്രിപ്റ്റോയിനെ കുറിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് വരാം. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് അപ്പാവുന്നുള്ള ന്യൂസും കാര്യങ്ങളും ഫണ്ടമെൻ്റൽസ് കറക്റ്റ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെക്നിക്കലും കാര്യങ്ങളൊക്കെ. അത് വെച്ചാൽ ഞാനും ട്രേഡും കാര്യങ്ങളൊക്കെ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയതായിട്ടുള്ള ലാഭം കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരു ട്രേഡിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ടുള്ള മാർക്കറ്റ് അപ്ഡേഷൻസും ക്രിപ്റ്റോനെ കുറിച്ചുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ എന്ത് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇത് ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.